നമസ്കാരം. കേരളത്തിൽ തുടർന്നു വരുന്ന സ്ത്രീധന പീഡന മരണങ്ങൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയാണ് ജിതിൻ കെ ജേക്കബ്. കേരളത്തിന്റെ പ്രതികരണ തോത് ഏത് അളവുവരെ മാത്രമായിരിക്കുമെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നമുക്ക് കാട്ടിത്തരുന്നു. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഓരോ സ്ത്രീധന പീഡന മരണവും കഴിയുമ്പോൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന സ്ഥിരം ക്ലീഷകൾ മാത്രമാണ് ഇപ്പോഴും നടക്കുന്നത്. പ്രതികൾക്കെതിരെ ജനരോക്ഷം ഇളകി, ജനം ശാപവാക്കുകൾ ചൊരിഞ്ഞു, മന്ത്രിമാരും സാംസ്കാരിക നായകരും രാഷ്ട്രീയക്കാരും സിനിമാക്കാരും വനിതാ കമ്മീഷനും ആഞ്ഞടിച്ചു, ഞെട്ടി എന്നൊക്കെയുള്ള വാർത്തകൾ ഇനി ഒരാഴ്ച ഉണ്ടാകും. വിമർശന ജീവികൾ ഒരു പരിധി കൂടി കടന്ന് പെൺകുട്ടിയുടെ കുടുംബത്തെയടക്കം കുറ്റപ്പെടുത്തും. സ്ത്രീധനം എന്ന ക്യാൻസറിനെ മുറിച്ചു മാറ്റാൻ ഈ വൈകാരിക പ്രതികരണങ്ങൾ കൊണ്ടോ നിയമനിർമ്മാണം കൊണ്ടോ സാധിക്കില്ല എന്നത് വസ്തുതയാണ്. സ്ത്രീധന നിരോധന നിയമമുള്ള നാടാണ് നമ്മുടേത് എന്ന് പറയുമ്പോൾ തന്നെ പെൺകുട്ടികളുടെ വിവാഹത്തിന് സർക്കാർ സഹായം അല്ലെങ്കിൽ ജാതിമത സംഘടനകളുടെയും സഹായം എന്നൊക്കെ സ്ഥിരം നമ്മൾ കേൾക്കുന്നതാണ്. അതായത്, ഒരു വശത്ത് സ്ത്രീധനത്തിനെതിരെ പ്രസംഗിക്കും, മറുവശത്ത് ആ ക്യാൻസർ സമൂഹത്തിൽ നിലനിർത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. കല്യാണം കഴിഞ്ഞ് പെൺകുട്ടിയുടെ വീട്ടിൽ ആണുങ്ങൾ നിൽക്കട്ടെ എന്ന പരിഹാസം പോലും കണ്ടു. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുമോ? സ്വർണവും മറ്റും വാരിക്കൊരു കൊടുക്കുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, അതുകൊണ്ട് അതൊക്കെ വേണ്ട എന്ന് വെക്കണമെന്ന് വാദിക്കുന്നു ഒരു കൂട്ടർ. വിവാഹത്തിന് സ്വർണമിടുന്നതും ഇടാത്തതുമൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ്. എന്റെ ഭാര്യ അവൾ ജോലി ചെയ്തുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിച്ച സ്വർണമാണ് കല്യാണത്തിന് അണിഞ്ഞത്. അംബാനിയുടെ മകളുടെ കല്യാണത്തിന് ഇത്ര കോടി രൂപയുടെ ആഭരണം ഉണ്ടായിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ പലരും ഉറഞ്ഞു തുള്ളും. പണമുള്ളവൻ പലതും കാണിക്കും. അവർ പണം ചെലവഴിക്കുന്നതാണ് നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് തൊഴിൽ പോലും കിട്ടുന്നത്. ആന വാ പൊളിക്കുന്നത് കണ്ട് അണ്ണാൻ വാ പൊളിച്ചാൽ എങ്ങനെയിരിക്കും? 1000 പവന്റെ സ്വർണം കൊടുത്ത് കെട്ടിച്ചാലും ഓരോ രക്തഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും അണിയിച്ചാലും ഗാർഹിക പീഡനം നടക്കാം. ഇപ്പോഴത്തെ ഒരു മന്ത്രിയുടെ പേരിൽ മുൻഭാര്യ ഉയർത്തിയ ഗാർഹിക പീഡന പരാതി ആരും മറന്നു കാണില്ല. സമൂഹത്തെ നന്നാക്കലും നിയമനിർമ്മാണത്തിനും ഒക്കെ പരിമിതികളുണ്ട്. ചില കേസുകളിൽ ഇത്തരം നിയമങ്ങൾ ദുരുപയോഗം ചെയ്യാനും സാധ്യതയുണ്ട്. വിവാഹത്തെ ആഡംബരത്തിന്റെ അവസാന വാക്കായി കാണിക്കുന്ന മാധ്യമങ്ങളിലെയും സിനിമകളിലെയും മറ്റും രംഗങ്ങളും സമൂഹത്തെ നെഗറ്റീവായി ചിന്തിപ്പിക്കുന്നു. കുറഞ്ഞത് ഇത്ര പവൻ ആഭരണമെങ്കിലും ഇല്ലാതെ പെണ്ണിനെ എങ്ങനെയാണ് കല്യാണ പന്തലിലേക്ക് ഇറക്കുക എന്നതിൽ തുടങ്ങുന്നു എല്ലാം. ഇതിന് ഒരേ ഒരു പോംവഴി എന്നത് പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുകയും അവർക്ക് ഒരു ജോലിയുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയുമാണ്. അത് അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. എന്തിനാണ് ഈ 18ഉം 20ഉം വയസ്സാകുമ്പോഴേ കെട്ടിച്ചു വിടുന്നത്? മകൾക്ക് നൽകേണ്ടത് കുറെ സ്വത്തുക്കളല്ല, മറിച്ച് ക്വാളിറ്റി വിദ്യാഭ്യാസവും നല്ല സ്വഭാവ രൂപീകരണവുമാണ്. പഠിച്ച് ജോലി നേടി ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയാകുന്നതിന് മുൻപ് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കുന്നത് അവരോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഇത്ര വയസ്സിനുള്ളിൽ കല്യാണം കഴിച്ചിരിക്കണം അത്രേ, അല്ലെങ്കിൽ ഏറ്റവും വിഷമം നാട്ടുകാർക്കും ബന്ധുക്കൾക്കുമാണ്. കല്യാണം കഴിഞ്ഞ് ജോലി രാജിവെച്ച പലരും പിന്നീട് പശ്ചാത്തപിക്കുന്നത് കണ്ടിട്ടുണ്ട്. ജോലിയുടെ വലുപ്പ ചെറുപ്പമല്ല, ഒരു ജോലി ഉണ്ടായിരിക്കുക എന്നതാണ് പ്രധാനം. അത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇനിയിപ്പോൾ ജോലിയില്ലെങ്കിലും വിദ്യാഭ്യാസമുണ്ടെങ്കിൽ ജോലി കണ്ടെത്താൻ കഴിയും. എല്ലാം സഹിച്ച് പലരും കഴിയുന്നത് മുന്നിൽ വേറെ മാർഗങ്ങൾ ഇല്ലാഞ്ഞിട്ടാണ്. അതാണ് ഇതുപോലുള്ള ക്രൂര കൃത്യങ്ങൾക്ക് വളം വെക്കുന്നത്. തിരിച്ച് പ്രതികരിക്കുമെന്ന് കണ്ടാൽ ആരും തലയിൽ കയറാൻ വരില്ല. മാറി ചിന്തിക്കേണ്ടത് പെൺകുട്ടികൾ തന്നെയാണ്. നോ പറയേണ്ടടുത്ത് നോ പറയാൻ കഴിയണം. ആ ആത്മവിശ്വാസം നേടിയെടുത്തിട്ട് മതി കല്യാണം എന്ന് പെൺകുട്ടികൾ തീരുമാനിക്കണം. ഇതേ ഉള്ളൂ ഇതിന് പരിഹാരം. ഇങ്ങനെയാണ് ജിതിൻ കെ ജേക്കബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരിടും.